കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉണർവിൻ മഹോത്സവം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് തൊട്ട് തുടങ്ങുന്ന 40 ദിവസത്തെ ചെയിൻ പ്രെയർ പ്രാർത്ഥനകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മെ സഹായിച്ച കർത്താവിദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നൽകുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴിയിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നത് നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ആണതിന് കാരണമായി തീരുന്നത്. ഈ ദിവസങ്ങളിൽ ഇന്ന് തൊട്ട് തുടങ്ങുന്ന 40 ദിവസത്തെ പ്രാർത്ഥന അനേക വിഷയങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അത് വിടുതലും ആശ്വാസമായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് എനിക്ക് നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ആലോചന ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഹൃദ്യമായി സംസാരിച്ച ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ വചനഭാഗങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനാധാരമായി ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5:16, 17, and 18 യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളാണ് ഞാനത് ആധാരമായി എടുക്കുന്നത്. എല്ലാവർക്കും നമുക്ക് പരിചയമുള്ള ഒരു വാക്യം, 1-2 വാക്കുകൾ മാത്രം ഞാനതിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദി എഫക്ച്വൽ ഫെർവൻ്റ് പ്രെയർ ഓഫ് എ റൈറ്റ്യസ് മാൻ അവൈലത്ത് മച്ച്. നീതിമാൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, Elijah was a man with a nature like ours, and he prayed earnestly that it wouldn't rain, and did not rain on the land for 3 years and 6 months. 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, and he prayed again, and the heaven gave rain, and the earth produced its fruit. ഇന്ന് എൻ്റെ സന്ദേശത്തിൻ്റെ ഒരു മെസ്സേജിന് ഹെഡിംഗ് കൊടുക്കാനാണെങ്കിൽ, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു സേ, പ്രെയർ ഓഫ് എ റൈറ്റ്യസ് മാൻ, നീതിമാൻ്റെ പ്രാർത്ഥന. വേദപുസ്തകം ഞാം ശ്രദ്ധിച്ചു നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ, ഏത് കാലത്തും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അസാധ്യങ്ങളുടെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരുന്ന ദൈവം. ജീവിതത്തിൽ സാഹചര്യങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരുന്ന ദൈവം. അസാധ്യമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുഭവിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം. ആകാശത്തിൻ്റെ കിളിവാതികൾ അടഞ്ഞു പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തുറക്കുന്ന ദൈവം. സോ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും, വറെവർ സർക്കംസ്റ്റാൻസസ്, വറെവർ സിറ്റുവേഷൻ യു ഗോ ത്രൂ, നാം പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരുന്ന ദൈവം. ലോകം നടക്കത്തില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളുന്ന വിഷയങ്ങൾ ദൈവമക്കൾ മുട്ടുകുത്തുമ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് സാധിച്ചു തരുന്ന ദൈവം. എത്രയോ എത്രയോ വിഷയങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ നാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിത്തന്ന എത്രയോ എത്രയോ വിഷയങ്ങൾ, ലോകത്തിൽ ഒരു ശക്തിക്കും നമുക്ക് നേടിത്തരുവാൻ കഴിയാത്ത വിഷയങ്ങൾ പ്രാർത്ഥനയാൽ നേടിയ എത്രയോ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാലും ഇന്ന് ലോകത്തിൽ കാണുവാൻ കഴിയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, വചനത്തിൽ കൂടെ യുനോ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസ്ഥയിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ് പ്രാർത്ഥിച്ചാൽ സകലതും സാധിക്കുമെന്ന് ഉള്ളിൽ നമുക്കൊരു ബോധ്യമുണ്ടെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമാണ് പ്രാർത്ഥന. പ്രാർത്ഥന മുടക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക, പ്രാർത്ഥനയിൽ മടി വരിക, യുനോ ദീസ് ആർ സോ നോർമൽ തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ് അറൗണ്ട്. ഏത് വിഷയത്തിനും പ്രസംഗിക്കാനോ യുനോ നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഇതിനൊന്നും മടി കാണിക്കാത്തവർ പോലും പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ മടി കാണിക്കുന്നത് യുനോ ഇറ്റ് ഇസ് സോ ഓബ്വിയസ്. എന്നാൽ ഇത് പകൽക്കാലം നാം വായിച്ച വചനഭാഗത്തിൽ നാം പഠിച്ചത് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്,
നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. അതിന് ഉദാഹരണമായിട്ട് യാക്കോബ് എബ്രായ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ഏലിയാവ് നമുക്ക് സമനായ ഒരു മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യത്തെ വിഷയം പ്രെയർ ഓഫ് എലൈജ, രണ്ട് വിഷയങ്ങളാണ് ആ വാക്യത്തിൽ 17-18 വാക്യത്തിൽ നാം കാണുന്നത്. ഒന്നാമത്തെ വിഷയം, ഏലിയാവ് ചിലത് നടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നെ വളരെ ചിന്തിപ്പിച്ച വിഷയമാണ്, നിങ്ങൾ എന്നോടുകൂടെ ചിന്തിക്കുക. രണ്ടാമത്തെ വിഷയം നടക്കാൻ വേണ്ടി, ഏത് വിഷയം നടക്കരുതെന്ന് പറഞ്ഞു ഏലിയാവ് പ്രാർത്ഥിച്ചോ അതേ വിഷയം തന്നെ നടക്കണമെന്ന് പറഞ്ഞ് ഏലിയാവ് പിന്നെ പ്രാർത്ഥിക്കുകയാണ്. വചനം ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ രണ്ട് പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തു. നടക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച വിഷയം, God answered that prayer. രണ്ടാമത്തെ വിഷയം നടക്കണമെന്ന് പറഞ്ഞ് ഏലിയാവ് നിലവിളിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് സാധിച്ചു കൊടുത്തു. എന്നോടുകൂടെ ചിന്തിക്കുക, ചില വിഷയങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം പറയാം. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഭാഗമാണല്ലോ ഒന്ന് ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 17, 18, 19. ഈ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഏലിയാവ് ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ശക്തമായി പ്രാർത്ഥിക്കുകയാണ്, മഴ പെയ്യരുത്, പെയ്തില്ല. പിന്നെ പ്രാർത്ഥിക്കുകയാണ്, മഴ പെയ്യണം, അപ്പോൾ അത് പെയ്യുകയാണ്. റൈറ്റ്? എന്തിനാ ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഏലിയാവ് ആഹാബ് രാജാവ് ഇസ്രായേൽ ജനത്തെ ഭരിക്കുന്ന ഒരു കാലത്താണ് ഏലിയാവിൻ്റെ ശുശ്രൂഷ. ഈ ആഹാബിൻ്റെ സമയത്ത് അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, 30-ാമത്തെ വാക്യം മുൻപോട്ട് വായിച്ചു നോക്കിയാൽ ആഹാബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, The word of God tells us clearly that ആഹാബ് അവൻ്റെ മുൻപേ ഭരിച്ച എല്ലാ രാജാക്കന്മാരെക്കാളും ഏറ്റവും അധികം ദൈവത്തിന് വിരോധമായ പ്രവൃത്തികൾ ചെയ്ത ഒരു രാജാവാണ് ആഹാബ്. ഏതെല്ലാം വിഷയങ്ങൾ ദൈവം തടസ്സം, അല്ലെങ്കിൽ you know whatever things God said you should not do it, അതെല്ലാം ആഹാബ് ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുകയാണ്. റൈറ്റ്? യെരോബാമിന്റെ വഴികൾ നടക്കുകയാണ്. I am not going to explain all that. വായിച്ചു നോക്കുക 14-ാമത്തെ വാക്യത്തിൽ, യുനോ അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യെരോബാമിൻ്റെ വഴിയിൽ നടന്നു, പിന്നെ എത്തബാലിൻ്റെ മകളായ യെസബേലിനെ, അന്യജാതിക്കാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, പിന്നെ ബാലിനു വേണ്ടി യാഗപീഠങ്ങൾ പണിയുന്നു, ആരാധനാലയങ്ങൾ സ്ഥാപിച്ച് അവിടെ ആരാധന തുടങ്ങുന്നു. ഒരു യുനോ ഹി ഈസ് മേക്കിംഗ് എ വുഡൻ ഇമേജ് and encouraging the people to worship this wooden image. പിന്നെ അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, യെരിഹോ മതിൽ, ഏത് പട്ടണം ദൈവത്തിൻ്റെ ദാസനായി യോശുവ ശപിച്ചു ഇത് പണിയപ്പെടരുത്, പണിയപ്പെട്ടാൽ ഏത് ശാപങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ് ശപിച്ച ആ നഗരത്തെ, ആ സ്ഥാനത്തെ ആഹാബിൻ്റെ കാലത്തിൽ പണിഞ്ഞു തുടങ്ങുകയാണ്. അന്നേരം ആഹാബ് എന്ത് ചെയ്യുക? ദൈവജനത്തെ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട, സെപ്പറേറ്റ് ആയിരിക്കുന്ന, a nation who is called to be separated for the Lord, ദൈവത്തിനു വേണ്ടി, ദൈവിക ആരാധനയ്ക്കു വേണ്ടി, സത്യ ആരാധനയ്ക്കു വേണ്ടി, ഏകനായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ഈ ജനത്തെ ആഹാബ് ദൈവത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുകയാണ്. എന്തിനാ ദൈവം ഈ രാജ്യത്തെ, ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തത്? ആരുമല്ലാതിരുന്നപ്പോൾ, അന്യദേശത്ത് അവർ അടിമകളായിരുന്നപ്പോൾ, when they were slaves in a foreign land, God chose them. ദൈവം അവരെ തിരഞ്ഞെടുത്തു, അവരെ സ്വന്തം ജനമാക്കി മാറ്റി. He made them a royal priesthood and a holy nation unto himself. അവനു വേണ്ടി ഒരു ജാതിയാക്കി മാറ്റിയ ഈ ജനത്തെ ആഹാബ് അവൻ്റെ ചില ഡിസിഷൻസ് കാരണം, നിർണയങ്ങൾ കാരണം ദൈവത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് കൊണ്ടുപോകുകയാണ്. നോക്കിക്കേ, ഇനോ അത്ഭുതങ്ങൾ കാണിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തി കൊടുത്ത് ആരും സഹായിക്കുവാൻ ഇറങ്ങി വരാതിരുന്ന ഒരു രാജ്യത്തിൽ
ദൈവത്തിന്റെ ദൂതനെ ഇറക്കി വിട്ട് വിടുവിച്ചു കൊണ്ടുവന്ന ഈ ദേശത്തെ അതിൽ ഭരിക്കുന്ന രാജാവ് ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് വേർതിരിച്ച് ദൂരെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിലാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ ദേശത്ത് മഴ അയക്കരുത്. ആമേൻ. എന്തിനു വേണ്ടിയാ? ദൈവജനത്തെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ. റൈറ്റ്? ദൈവജനത്തെ വിളിക്കപ്പെട്ട ദൈവജനം, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവ പ്രവർത്തികൾ അവരിൽ കൂടെ വെളിപ്പെടുവാനും വേണ്ടി വിളിക്കപ്പെട്ട ഈ ദൈവജനം, ഹല്ലേലൂയ, ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ ജനം നിന്നിലേക്ക് മടങ്ങി വരണമെങ്കിൽ. ഹല്ലേലൂയ, ഈ ഒരു പ്രാർത്ഥന കേട്ട് ഞാൻ പറയാതെ ഈ ദേശത്ത് മഴ പെയ്യരുത്. കാരണം എന്നാ? ആഹാബും യെസബേലും രാജ്യത്തെ പഠിപ്പിച്ചിരിക്കുന്ന എന്താ, ബാൽ എന്ന് പറയുന്ന ഈ ദൈവമാണ് മഴ പെയ്യിക്കുന്ന ദൈവം. ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി, റൈറ്റ്? നല്ല നല്ല ഫ്രൂട്ട്സ് അവിടെ ഉണ്ടാകണമെങ്കിൽ, ഫലപുഷ്ടമായ വിഷയങ്ങൾ രാജ്യത്തിൽ നടക്കണമെങ്കിൽ അതിനെല്ലാം കാരണക്കാരൻ ബാലാണെന്നുള്ള ആ പഠനം രാജ്യത്തിൽ പ്രബലമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് ഹല്ലേലൂയ പറയുകയാണ്, ദൈവമേ ഹല്ലേലൂയ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി രാജ്യത്ത് നടക്കരുത്. കാരണമെന്നാ? ഈ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടിടയാക്കണം. ഹല്ലേലൂയ. ദൈവജനമേ, മനസ്സിലാകുന്നുണ്ടോ? ചില വിഷയങ്ങൾ ജീവിതത്തിൽ നടക്കാതിരിക്കുമ്പോൾ, അനുഗ്രഹത്തിന്റെ പല വഴികൾ നീ കാണാതിരിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, എവിടെയോ ദൈവത്തിൽ നിന്ന് മാറിപ്പോയ, എവിടെയോ ദൈവത്തിൽ നിന്ന് അകന്നു പോയ, ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിലേക്ക് മടക്കി വരുവാൻ, മടക്കി കൊണ്ടുവരുവാൻ ദൈവം ചിലത് ചെയ്യാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ മടങ്ങി വന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികൾ നിന്റെ മുൻപിൽ തുറന്ന് കാണുന്നത്, ഹല്ലേലൂയ, നിനക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. So one intention that Elijah had is that people, this nation, this king should come back to the Lord. ദൈവത്തിലേക്ക് മടങ്ങി വരണം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈദലേ, നിന്റെ ജീവിതത്തിൽ വഴിമുട്ട് നിൽക്കുകയാണോ? പ്രാർത്ഥനകൾക്ക് മറുപടി കാണാതെ നിൽക്കുകയാണോ? ഹല്ലേലൂയ, നീ പല വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ മറുപടി കാണാതെ കാത്തിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ഇന്ന് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നത്, മടങ്ങിവ. നിന്നെ വിടുവിച്ച ദൈവം, നിന്നെ വീണ്ടെടുത്ത ദൈവം, അസാധ്യങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, നിന്നെ വീണ്ടെടുത്തത്, ഹല്ലേലൂയ, അവനെ ആരാധിക്കുവാൻ വേണ്ടിയാ. ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആരുടെയൊക്കെയോ സമർത്ഥം കാരണം ഹല്ലേലൂയ ദൈവ വഴി വിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ഈ ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വാ. ചില അത്ഭുതത്തിന്റെ വഴികൾ ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ കോൺഫിഡൻസ് എന്താണെന്നറിയാമോ? അവൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നുള്ള കോൺഫിഡൻസ്. ആമേൻ, ഹല്ലേലൂയ. ഈ രാജാവ് ഏലിയാവ് പറയുന്ന കേൾക്കത്തില്ല, ജനം ഈ ഏലിയാവ് പറയുന്ന കേൾക്കത്തില്ല. എന്നെ ശ്രദ്ധിക്കണമേ ദൈവവൈദലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈദലേ, ഉപവസിക്കുന്ന ദൈവവൈദലേ, നിനക്ക് ചുറ്റും നിൽക്കുന്ന വിഷയങ്ങൾ, അധികാരികൾ, നീ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾ, നിന്റെ കുടുംബക്കാർ, ചർച്ചക്കാർ, നീ പറയുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ കളിയാക്കിയേക്കാം, കേട്ടില്ലെന്ന് വരാം. ഹല്ലേലൂയ. എന്നാൽ നിന്റെ കോൺഫിഡൻസ്, യുവർ കോൺഫിഡൻസ് ഷുഡ് ബി ഇൻ ദ ലോർഡ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചാൽ, ഇവരുടെ മധ്യത്തിൽ എന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവരുടെ മധ്യത്തിൽ എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുമെന്നുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഏലിയാവിന്റെ കോൺഫിഡൻസ് ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞാൽ ദൈവം എൻ്റെ പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് ഈ ജനത്തെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുമെന്നുള്ള ഒരു കോൺഫിഡൻസ് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ. ഹല്ലേലൂയ.
Hallelujah. May you have that confidence. Hallelujah. Vishyangal etterthu prarthikkunna devabaidale. Hallelujah. Aarum ninde vishyangal kelkkadirikkumbol kaliyaakkumbol chuttum ninnu parihasikkumbol. Hallelujah. Innu pagalkalam shaktamayi devathine aalodana naan vilichu varayatte. Hallelujah. Nee vishwasikke naan devathode paranjal. Hallelujah. Enne kaliyaakkunna enne vidakkunna nee thallunnavarude madhyathil devam oru marubadi എനിക്കയക്കുമെന്നുള്ള ഉറപ്പ് ജീവിതത്തിൽ ഉണ്ടായിത്തീരട്ടെ. ഹല്ലേലൂയ. ഏലിയാവ് പ്രാർത്ഥിച്ചു, നടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, മഴ പെയ്യരുത്, ദൈവം അത് നൽകി കൊടുത്തു. എന്തിനു വേണ്ടിയാ? ദൈവജനത്തെ, ഹലി തിരഞ്ഞെടുപ്പ് പ്രാപിച്ച ദൈവജനത്തെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ. ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവ ബൈബിളിലെ ചില വിഷയങ്ങളൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ചില വിഷയങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ചിലർ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ടിടയായിത്തീരും. പക്ഷേ ഈ ഏലിയാവ് തന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മഴ അയക്കുവാനിടയായിത്തീർന്നു. കാരണം എന്നാ? ഈ ജനം അറിയണം, ഹല്ലേലൂയ, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ നൽകിത്തരുന്ന ഒരു ദൈവമാണെന്ന് ജനമറിയണമെന്ന്. ഹല്ലേലൂയ. ആ ഉറപ്പിന് വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മഴയായി നൽകി കൊടുത്തു. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഏലിയാവിന് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാണ് കഴിയുന്നത്? വാട്ട് ക്യാൻ എലൈജ ഡു ഇൻ ദിസ് സിറ്റുവേഷൻ? നോക്കിക്കേ, വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഏലിയാവ് ശുശ്രൂഷിക്കുന്നത്, അല്ലേ? നാം പ്രതികൂലമായ സാഹചര്യങ്ങളായിരിക്കുമ്പോൾ നാം എന്ത് ചെയ്യും? ഭയം നമ്മുടെ ജീവിതത്തിൽ വരും, പേടി ഉണ്ടാകും. ഹല്ലേലൂയ. നാം ഒരിക്കലും ചിന്തിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഭയപ്പെട്ടു പോകും. ഏലിയാവിൻ്റെ ജീവിതം നോക്കിക്കേ. അവൻ ശുശ്രൂഷിക്കുന്ന കാലമൊന്ന് ചിന്തിച്ച്, ആഹാബ് ഭരിക്കുന്ന കാലം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആഹാബ്, യെസബേൽ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് അതിന് പുറകെ നടക്കുന്ന ഈ രാജാവ്. ഹല്ലേലൂയ. രാജ്യം മൊത്തം ദേ ആർ അൺഡിസൈഡഡ്, തീരുമാനിക്കാൻ പറ്റുന്നില്ല. സത്യദൈവം ആര്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടിറങ്ങി വന്ന ഈ ജനത്തിന് ഇന്ന് സത്യദൈവം ആരെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലാണ് ഏലിയാവ് ശുശ്രൂഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഥാമരുടെ ശ്രേഷ്ഠമായ ദാസന്മാരെ, ഞാൻ ചോദിക്കട്ടെ, ഏത് സാഹചര്യത്തിലാണ് ശുശ്രൂഷിക്കുന്നത്? ഹല്ലേലൂയ. ചുറ്റുപാടും യുവർ സർക്കംസ്റ്റാൻസസ് മേ ബി വെരി ഡിഫിക്കൾട്ട്. What you are seeing around you may be very tough. വളരെ ഡിഫിക്കൽട്ട് ആയ ഹല്ലേലൂയ ചുറ്റുപാടുകളിലായിരിക്കും നീ ആയിരിക്കുന്നത്. അധികാരികൾ നിനക്ക് വിരോധമായിരിക്കും, ചുറ്റുമുള്ളവർ നിനക്ക് വിരോധമായിരിക്കും. ഹല്ലേലൂയ. ജനത്തെ വേറൊരു വഴിയിലേക്ക് നയിക്കുന്ന അധികാരികളായിരിക്കും നിനക്ക് ചുറ്റും നിൽക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജനം തീരുമാനിക്കാൻ കഴിയുന്നില്ല. സത്യമറിയാം, ആരാധന അറിയാം. ഹല്ലേലൂയ. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചാൽ അതിൻ്റെ വിടുതൽ അവർക്കറിയാം എന്താണെന്ന്. ബട്ട് ദേ ആർ അൺഡിസൈഡഡ്, തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യും? ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് വിപരീതമായി വിരോധമായി വരുമ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടിട്ടു പോകുവാൻ മനസ്സ് തോന്നും, അല്ലേ? ഹല്ലേലൂയ. എനിക്ക് സാഹചര്യങ്ങളൊക്കെ വിരോധമായി നിൽക്കുന്നു, അതുകൊണ്ട് ഇത് വേണ്ട. ഹല്ലേലൂയ. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല വിഷയങ്ങൾ, അതുകൊണ്ട് ഹല്ലേലൂയ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വി ആർ റെഡി ടു ഗിവ് അപ്പ്. നമുക്ക് യുനോ വി ആർ റെഡി ടു യുനോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗിവ് അപ്പ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ഏലിയാവ് എന്താ ചെയ്തേ? ഹല്ലേലൂയ. ഏലിയാവ് വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. നോക്കിക്കേ, അവൻ പറഞ്ഞാൽ, അവൻ്റെ കോൺഫിഡൻസ്, അവൻ പറഞ്ഞാൽ ദൈവം ഈ സാഹചര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വരുത്തുമെന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിയാവിന് നന്നായി മനസ്സിലായി, റൈറ്റ്? ഹല്ലേലൂയ. ഏലിയാവിന് മനസ്സിലായി, ഈ രാജാവിനെ മാറ്റണമെങ്കിൽ, ഈ അധികാരത്തിൽ ഇരിക്കുന്നവനെ മാറ്റണമെങ്കിൽ, ദൈവജനത്തെ, തിരഞ്ഞെടുപ്പ് പ്രാപിച്ച ദൈവജനത്തെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ട് വരണമെങ്കിൽ ഒരു ദൈവ പ്രവൃത്തി നടന്നാൽ മാത്രമേ കഴിയത്തുള്ളൂ. മനസ്സിലാക്കണമേ ദൈവ ബൈബിളിലെ. വെൻ യുവർ സ്ട്രെങ്ത് ഇസ് ലിമിറ്റഡ്, നിന്റെ ബലം അതിന് ലിമിറ്റ് ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് ചെയ്യുവാൻ കഴിയുന്നതിനൊക്കെ പരിമിതികൾ ഉണ്ടാകുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്ക്.
ഹല്ലേലൂയാ. നമ്മുടെ കഴിവിലും ബുദ്ധിയിലും നമ്മുടെ പരിശ്രമങ്ങളൊക്കെ ഹല്ലേലൂയാ നടക്കാതിരിക്കുമ്പോൾ, ഹല്ലേലൂയാ, നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ഹല്ലേലൂയാ, ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഈ രാജാവ് നോക്കിക്കേ, അല്ലെ, അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഹി വാസ് പ്രൊവോക്കിംഗ് ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കോപം, ഹല്ലേലൂയ, അവൻ വർദ്ധിപ്പിക്കുക അവൻ്റെ ഓരോ പ്രവൃത്തിയിൽ കൂടെ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിന് മനസ്സിലായി, ഹല്ലേലൂയ, അവൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഏത് സാന്നിധ്യത്തിൽ അവൻ നിൽക്കുന്നു. ഹല്ലേലൂയ. യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഏലിയാവിന് മനസ്സിലായി, ഹല്ലേലൂയ, ആര് ഞാൻ പറയുന്ന കേട്ടാലും കേട്ടില്ലെങ്കിലും, ഹല്ലേലൂയ, എനിക്ക് സാഹചര്യങ്ങളെ, ഹല്ലേലൂയ, അതിനെ, ഹല്ലേലൂയ, അതിനെ നേരിടുവാൻ കഴിയത്തില്ലായിരിക്കും. ഹൗ ഐ ഷുഡ് ഫേസ് ദി സിറ്റുവേഷൻ ഐ ഡു നോട്ട് നോ, ബട്ട് എൻ്റെ കോൺഫിഡൻസ്, ദൈവ സാന്നിധ്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ സാന്നിധ്യം, ഹല്ലേലൂയ, അത് വെളിപ്പെട്ട് വരുമ്പോൾ ഈ ദേശത്തിന്, ജനത്തിന്, രാജാവിന് മനസ്സിലാകും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇത് ദൈവ പ്രവൃത്തിയാണെന്നും അവർ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അന്നേരം എന്ത് ചെയ്യുവാൻ കഴിയും? What can Elijah do? നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? We need to stand firm. We need to pray. We need to depend on God. ഹല്ലേലൂയ. നമ്മൾ ഉറച്ചു നിൽക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ രാജാവിൻ്റെ അധികാരം അവൻ്റെ രാജ്യം വരെയുള്ളൂ. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ദൈവവചനമാ, ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഈ രാജാവിൻ്റെ ദി അതോറിറ്റി ഓഫ് ദ കിങ് ഇസ് ഓൺലി ടു ഹിസ് കിങ്ഡം. അവൻ്റെ രാജ്യത്തിൽ മാത്രമേ ഉള്ളൂ അവൻ്റെ അധികാരം, അവൻ്റെ ജനത്തിനോട് മാത്രമേ ഉള്ളൂ അവൻ്റെ അധികാരം. എന്നാൽ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന ദൈവമോ, ഹല്ലേലൂയ, മനസ്സിലായോ ദൈവ വൈദലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ചുറ്റുപാടും നിനക്ക് ചുറ്റും നിൽക്കുന്നവരുടെ അധികാരത്തിന് പരിമിതിയുണ്ട്. എന്നാൽ നീ വിളിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്ന ദൈവം, നീ കണ്ണുനീരൊഴുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ഹല്ലേലൂയ, പരിമിതികളില്ലാതെ, ഹല്ലേലൂയ, ഹീ ഈസ് ദ ലോർഡ് ഗോഡ് ഓഫ് ഓൾ ഫ്ലഷ്, സകലത്തിന്മേലും അധികാരമുള്ള ദൈവം. ഹല്ലേലൂയ. രാജാവിൻ്റെ അധികാരത്തിന് പരിമിതികളുണ്ട്, ജനത്തിൻ്റെ അധികാരത്തിന് പരിമിതികളുണ്ട്, ചുറ്റും നിൽക്കുന്ന വിഷയങ്ങൾക്ക് അതിന് പരിമിതികളുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അധികാരമുണ്ട്. ദൈവ വൈദലേ, അതിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുറ്റും നിൽക്കുന്ന വിഷയങ്ങൾ നിന്നെ ഭയപ്പെടുത്തുമ്പോൾ, അധികാരങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നീ സങ്കടപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സകലത്തിന്മേലും അധികാരമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നീ ആശ്രയിക്ക്. അത് നിൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. എന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ, ഏലിയാവ് പ്രാർത്ഥിച്ചു. ഈ ഒരു സാഹചര്യം അവന് വിരോധമായി നിൽക്കുകയാണ്, അതിലെന്ത് ചെയ്യും? Now, why is Elijah doing all these things? എന്തിനാണ് ഏലിയാവ് ഇത് ചെയ്യുന്നത്? വചനം നാം വായിച്ചു നോക്കിയാൽ, ഹല്ലേലൂയ, ദൈവജനം ദൈവത്തിലേക്ക് മടങ്ങി വരണം. ജീവനുള്ള ദൈവം, സത്യ ദൈവത്തിലേക്ക് മടങ്ങി വരണം, അല്ലേ? ഹല്ലേലൂയ. ഈ ദൈവമായിട്ട് ഉടമ്പടി, എ കവനന്റ് റിലേഷൻ ചെയ്ത ദൈവം, God has made a covenant relation with this people, and Elijah want this people to come back, hallelujah, to God. Hallelujah. Endina devam idu cheyyunnathu, endina Eliyav idu cheyyunnathu, niyamangal kittiya ee devajanam, devathinte kalpanagal lebicha ee devajanam devathilekku madangi varanam, otta uddeshame ullu. Hallelujah. Eliyavinte susushayide, ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് സംസാരിക്കുമ്പോഴും, ഹല്ലേലൂയ, ദൈവ പ്രവൃത്തി ആ രാജ്യത്തിൽ നടക്കണം, ദൈവജനം ദൈവത്തിലേക്ക് മടങ്ങി വരണം. മനസ്സിലാകുന്നുണ്ടോ ദൈവ വൈദലേ? ഹല്ലേലൂയ. ഈ രാജ്യത്തിൽ ദൈവഹിതമല്ലാതെ നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ഒരവസാനം ഉണ്ടാകണം. ഹല്ലേലൂയ. ആരാധിക്കുന്ന ജനം പല വിഷയങ്ങളെയും ആരാധിക്കുമ്പോൾ അവർ സത്യദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ഹല്ലേലൂയ, മടങ്ങി വരണം. ഇതാണ് ഹല്ലേലൂയ ഏലിയാവിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഇടിഞ്ഞു കിടക്കുന്ന,
ഹല്ലേലൂയ ചില യാഗപീഠങ്ങളുണ്ട്, അത് പണിയപ്പെടണം. ഹല്ലേലൂയ സത്യ ദൈവത്തെ ഈ ജനത്തിൻ്റെ മധ്യത്തിൽ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ ഹല്ലേലൂയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ ദേശത്ത് നടക്കണം. ഹല്ലേലൂയ ഇതാണ് ഏലിയാവിൻ്റെ മനസ്സിൽ. എന്തിനാ ഏലിയാവ് ഇത് ചെയ്യുന്നത്? ദൈവപ്രവൃത്തി വെളിപ്പെടണം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവപൈതലേ, പല വിഷയങ്ങളും നാം ചെയ്യുന്നത്, many of the things that we do, why are we doing it? Endinu vendi adu cheyyunnathu? Naam prarthikkunnu, ubavasikkunnu, prasangikkunnu, right? Many of the things we are doing, why are we doing it? Endinu vendi adu cheyyunnathu? Kelkadame, naam cheyyunna oro pravartil kude devathinte karam velippadanam. നാം ചെയ്യുന്ന ഓരോ വിഷയത്തിൽ കൂടെ ചില പാപികൾ മാനസാന്തരപ്പെടണം. നാം ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകൾ ഉപവാസങ്ങളിൽ കൂടെ ഹല്ലേലൂയ ദൈവജനം ഒരു ദേശം ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഏലിയാവിൻ്റെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. തിഷ്ബ്യനായ ഏലിയാവ് വലിയ വിഷയങ്ങളൊന്നുമില്ല, നല്ല വസ്ത്രങ്ങളൊന്നുമില്ല, കാണുവാൻ വലിയ യോഗ്യനാണോ? ഐ ഡു നോട്ട് നോ, ബട്ട് ഓൺലി വൺ തിങ് ഹി ഡിസയേഴ്സ്, ജനം ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈദലേ, ഹല്ലേലൂയ നീ എങ്ങനെ ഏത് അവസ്ഥയിലായിരിക്കുന്നു അതൊന്നുമല്ല വിഷയം. നീ ചിലവരെ, രാജ്യത്തെ, ദേശത്തെ, ജാതികളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നിന്നോട് കൂടാ. നീ പറയുന്നതൊക്കെ ദൈവം സാധിച്ചു തരും. ഉള്ളിലൊട്ട് ഹല്ലേലൂയ ആഗ്രഹമേ ഉണ്ടാകരുത്, ഉണ്ടാകാവൂ. ഓൺലി വൺ തിങ് യു ഷുഡ് ഹാവ് ഇൻ യുവർ മൈൻഡ്, വട്ട് എവർ ഐ ഡു ഇറ്റ് ഷുഡ് ബ്രിങ് ഗ്ലോറി ടു ദ നെയിം ഓഫ് ദ ലോർഡ്. ഞാൻ എന്ത് ചെയ്താലും ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടണം. ഹല്ലേലൂയ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിക്കേ. നാം പല പ്രവൃത്തികളും ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? മൈ നെയിം, മൈ ഫെയിം, യു നോ, റൈറ്റ്? എൻ്റെ പേര് ഞാൻ ചെയ്യുന്ന ജനം അറിയണം. ഹല്ലേലൂയ ദൈവപ്രവൃത്തി നടന്നാലും നടന്നില്ലേലും, ആര് മാനസാന്തരപ്പെട്ടാലും ഇല്ലെങ്കിലും, വിടുതൽ സംഭവിച്ചാലും ഇല്ലെങ്കിലും, ചിലതൊക്കെ ഞാൻ ചെയ്തുവെന്ന് ലോകമറിയണം. അത് ലോകമറിയത്തേ ഉള്ളൂ, ദൈവം അറിയത്തില്ല, കേട്ടോ. ഹല്ലേലൂയ ദൈവം അറിയണമെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, ദൈവമേ ഇത് നിന്റെ നാമത്തിന് വേണ്ടി, ഹല്ലേലൂയ നിന്റെ രാജ്യം പണിയപ്പെടണം, നിന്റെ രാജ്യം ഉയരണം, ആ ഒരു കാഴ്ചപ്പാടോട് കൂടെ നാം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ നാലാമത്തെ വിഷയം, ഈ കാര്യങ്ങളൊക്കെ ഏലിയാവ് ചെയ്യുമ്പോൾ Elijah had to pay a big price. വലിയൊരു വില ഏലിയാവിന് കൊടുക്കേണ്ട വന്നു, റൈറ്റ്? ഇത് ഞാൻ speak from the word of God, then you'll understand why I'm saying that. ഏലിയാവ് വലിയൊരു വില കൊടുത്തു. എന്താ വില കൊടുത്തത്? 17-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഈ തിഷ്ബ്യനായ ഏലിയാവ് ഒരു ഭയവുമില്ലാതെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കടന്നു വരികയാണ്. രാജാക്കന്മാർ ഭരിക്കുന്ന കാലമാണല്ലോ, അവരുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം, റൈറ്റ്? ഈ ഒരു യുനോ നല്ല വസ്ത്രം പോലും ധരിക്കാത്ത യഹോവയുടെ പ്രവാചകനായ ഏലിയാവ് കൊട്ടാരത്തിൽ വന്ന് രാജാവിന് വിരോധമായി, ദേശത്തിന് വിരോധമായി ഒരു പ്രസ്താവനം നടത്തിയിട്ട് പോകുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്താ സംഭവിക്കേണ്ടത്? രാജാവിന് വിരോധമായി, രാജാവിന് ഇഷ്ടപ്പെടാത്ത ഒരു സന്ദേശം, ജനത്തിന് ബുദ്ധിമുട്ട് യുനോ സംഭവിക്കാൻ പറ്റുന്ന ഒരു സന്ദേശം നൽകിയിട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിന് തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ മാറിപ്പോകുവാൻ, അവനെ കൊന്നുകളയുവാൻ സാധ്യതയുള്ളൊരു വിഷയം അല്ലേ? എന്നാൽ ഏലിയാവ് എന്ത് ചെയ്തില്ല? ഭയപ്പെട്ടില്ല. ഹി റിസ്ക്ഡ് ഹിസ് ലൈഫ്. ഹല്ലേലൂയ ഹി പെയ്ഡ് എ വാല്യൂ. ഹല്ലേലൂയ നാം പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ മടിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം അല്ലേ? പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് ഇടപെട്ടാലും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ ഹല്ലേലൂയ നമുക്ക് വ്യക്തമായി മനസ്സിലായാലും, പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന ആലോചന തന്ന് നമ്മെ അയക്കുവാൻ ആഗ്രഹിച്ചാലും, പല വിഷയങ്ങളെക്കുറിച്ച് നാം മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ?
പലതും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിന് അങ്ങനെ ഒരു ഭയമില്ല. ഹല്ലേലൂയ. അവൻ ധൈര്യത്തോടെ ഹല്ലേലൂയ കൊട്ടാരത്തിൽ കടന്നുപോയി. കേൾക്കണമേ ദൈവബൈതലെ, ദൈവം നൽകുന്ന ആലോചനകൾ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് കൂടെയാണ് സ്വർഗം നിൽക്കുന്നത്. പേടിക്കുന്നവരോട് കൂടെയല്ല, ഹല്ലേലൂയ. നഷ്ടങ്ങളെ ഭയപ്പെട്ട് നിൽക്കുന്നവരോട് കൂടെയല്ല, ഹല്ലേലൂയ. എനിക്കെന്ത് സംഭവിക്കുമെന്നുള്ള ഭീതിയിൽ ജീവിക്കുന്നവരോട് കൂടെയല്ല, ഹല്ലേലൂയ. ഏത് വിലയും കൊടുത്ത് ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ സന്ദേശം, ദൈവം എന്നോട് കൽപ്പിച്ചത് ലോകത്തോട് അറിയിക്കണമെന്നുള്ള ഉത്തരവാദിത്തോട് കൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നോക്കിക്കേ, കൊട്ടാരത്തിൽ കടന്നുപോയി. ഹിയർ ഈസ് ഹിസ് ലൈഫ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഹി ഗോഡ് ആസ്ക്ഡ് ഹിം ടു ഗോ ആൻഡ് ഹൈഡ് ഹിംസെൽഫ് ഇൻ ദ ബ്രൂക്ക് ഓഫ് കെരീത്ത്. അല്ലേ, കെരീത്ത് തോട്ടിൽ ചെന്ന് ഒളിച്ചിരിക്കണം, ഒറ്റപ്പെടുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഹി ഈസ് ഇൻ ഹൈഡിങ്. ദൈവം പറയുക ഒളിച്ചിരിക്കണമെന്ന്. പലപ്പോഴും ദൈവം നമ്മോട് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ശുശ്രൂഷയിൽ നിൽക്കുന്ന ഹല്ലേലൂയ എന്നോടൊക്കെ ഒരു സമയത്തേക്കൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. റൈറ്റ്? ബട്ട് ഗോഡ് ഈസ് ആസ്കിങ് എലൈജ, ഹൈഡ്, ഒളിച്ചിരിക്ക. ചില സമയങ്തിൽ ദൈവം അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ഇറ്റ് വാസ് സോ ഡിഫിക്കൽട്ട് ഫോർ എലൈജ. ഗോഡ് ഈസ് ആസ്കിങ് ഹിം ടു ഹൈഡ്, ഒളിച്ചിരിക്ക്. ഹി ഈസ് ഇൻ ഐസൊലേഷൻ. നോക്കിക്കേ, ഭക്ഷണം കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ക്രമീകരണം എന്നാ? കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. വരെ ആരെയും കിട്ടിയില്ലേ? ഹല്ലേലൂയ. പല സാഹചര്യങ്ങൾ, പല യുനോ മാർഗങ്ങൾ, പല വഴികൾ നമുക്ക് വേണ്ടി ദൈവം തുറക്കുമ്പോൾ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലേ. ഈ വഴിയേ ഉള്ളായിരുന്നു, ഇങ്ങനെ പറ്റത്തുള്ളൂ. ഷുഡ് ഇറ്റ് ബി സോ ഡിഫിക്കൾട്ട്? ഇത്രയും ബുദ്ധിമുട്ടുള്ള വഴിയിൽ കൂടെ പോയാൽ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. കേൾക്ക് ദൈവ പൈതലേ. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന വഴി അതെന്ത് തന്നെ ആയാലും, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഹല്ലേലൂയ, വെൻ ഗോഡ് ഈസ് ഓപ്പണിംഗ് എ വേ ഫോർ യു, വെയിറ്റ് ഫോർ ഇറ്റ്. ഹല്ലേലൂയ. നിനക്ക് ആവശ്യമായത് എങ്ങനെ, എപ്പോൾ, ആരിൽ കൂടെ എത്തിക്കണമെന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ. നീ ഒളിച്ചിരിക്കുമ്പോൾ, ആരും നിന്നെ കാണാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സങ്കടത്തിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോഴും ഒരു ദൈവ സാന്നിധ്യം നിന്നെ തേടി വരുന്നില്ലേ? ഹല്ലേലൂയ. ആരും നിന്നെ കാണാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, നിന്റെ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ വഴികൾ നിന്നെ തേടി വരുന്നത് മനസ്സിലാക്കുക. ദൈവ പൈതലേ, അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല കേട്ടോ. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നിന്റെ കുടുംബത്തിൻ്റെ മധ്യത്തിൽ, ചാർച്ചക്കാരുടെ മധ്യത്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഉപേക്ഷകൾ, and maybe people may be discarding you, they don't want you, they may be, hallelujah, setting you aside, ilokka ninde jeevithathil vannu bhavichalum, hallelujah, nee devathinu vendi nilkunnathu kondu paliyo dushiyo ninneyo ede jeevithathil vannalum, hallelujah, deiva snehathil ninnu aarkum thenne maattuvan kariyathathu kondu ariyathoru deiva saanidhyam ninde jeevithathil ninakku anubhavikkuvanayittu kariyam, hallelujah, deivam vali, hallelujah. ഈ ദൈവം കെരീത്തിൽ ഒളിച്ചു നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഹി ഡിഡ് നോട്ട് ടെൽ ഹിം ഹൗ ദ ലെങ്ത് ഓഫ് ദി ഹൈഡിങ്. അല്ലേ, ഇത് എത്ര കാലം വരെ കെരീത്തിൽ ഒളിച്ചു നിൽക്കണമെന്ന് ദൈവം പറഞ്ഞില്ല. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ദൈവവചന ഭാഗങ്ങളാണ്. ദൈവം പറഞ്ഞില്ല, ഹൗ ലോങ് യു ഹാവ് ടു ഹൈഡ്. ഗോഡ് ഡിഡ് നോട്ട് സേ ദാറ്റ്, ഹി സെഡ് ഹൈഡ് ദേർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും ദൈവം പല വിഷയങ്ങൾ നമ്മോട് സ്പഷ്ടമായി സംസാരിച്ചില്ലെങ്കിലും, ദൈവം പറഞ്ഞത് കേട്ടാൽ അതിനു മുൻപാകെ നമുക്കൊരു വിടുതൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. സ്ഥലം പറഞ്ഞു കൊടുത്തു, ഇന്നടുത്ത് പോകണമെന്ന് പറഞ്ഞു, ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു, അത് ഏലിയാവ് ചെയ്തു. ഹല്ലേലൂയ. എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, സംഭവിച്ച ഒരു കാര്യം, ഹല്ലേലൂയ, ഏലിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഈ കാക്കയിലല്ല ഏലിയാവ് വിശ്വസിച്ചത്. ആമേൻ. ഈ എല്ലാ ദിവസവും വരുന്ന കാക്കയിലല്ല ഏലിയാവ് വിശ്വസിച്ചത്. പിന്നെ ഏലിയാവ് എന്തിലാണ് വിശ്വസിച്ചത്? ഹല്ലേ, കാക്കയെ അയക്കുന്ന ദൈവത്തിലാണ് ഏലിയാവ് വിശ്വസിച്ചത്. ആമേൻ. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണമേ ദൈവപൈതലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. കാക്ക വരുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. സാഹചര്യങ്ങൾ മാറിയാൽ, സീസൺ ഒന്ന് മാറിയാൽ, വെദർ കണ്ടീഷൻസ് ഒന്ന് ചേഞ്ച് ആയാൽ, ഡു നോട്ട് നോ.
ഹല്ലേലൂയ. എന്നാൽ നിനക്ക് വേണ്ടി പ്രൊവിഷൻ അയക്കുന്നത് ആരാ? ഹല്ലേലൂയ. ദൈവം ഒരു വഴി നിനക്ക് വേണ്ടി കണ്ടുപിടിക്കും. അന്നേരം ഓർക്കണമേ ദൈവപൈതലെ, സറാ ഈ കരീത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ ഏലിയാവ്, പിന്നെ ദൈവം എന്താ പറയുന്നത്? ഹല്ലേലൂയ, നീ എവിടെ പോകണം? സെറാഫാത്തിൽ പോകണമെന്ന് പറയുന്നു. അവിടുത്തെ അവസ്ഥകൾ നല്ലതാണോ? ചിന്തിച്ചു നോക്കിക്കേ, അവിടെ ഒറ്റപ്പെടുന്ന, മരണം കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിലേക്കാ ദൈവം ഏലിയാവിനെ അയക്കുന്നേ. നമുക്ക് പോകാൻ ഇഷ്ടം തോന്നുമോ? ഹല്ലേലൂയ. ഒരു വിധവയായ ഒരു സ്ത്രീ, ഒരു മകൻ, ഹല്ലേലൂയ, അവസാനമായത് കഴിച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ഇരിക്കുന്ന ഒരു ഒരു ഹോപ്ലെസ്നെസ് അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക്, സ്കേഴ്സിറ്റിയുള്ള, വളരെ പരിമിതമായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഏലിയാവിനെ ഹല്ലേലൂയ ദൈവം അയക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഓർക്കണമേ, സാറാഫാത്തിൽ ഏലിയാവ് കടന്നു ചെന്നാലേ ഒരു വിടുതലുള്ള. മനസ്സിലാക്കണമേ ദൈവപൈതലേ, ചില സാഹചര്യങ്ങൾ ദൈവം നിന്നെ അയക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ചില സാഹചര്യങ്ങൾ ദൈവം നിന്നെ നിർത്തുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവപൈതലേ, നീ ചെന്നാൽ അനുസരിക്കുന്ന നീ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിന്നിൽ കൂടെ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നീ, ദൈവത്തിൻ്റെ ആലോചനകൾ ഭയമില്ലാതെ അറിയിക്കുന്ന നീ ചെന്നാലേ ചില വിഷയങ്ങൾക്ക് മറുപടിയുള്ളെന്ന് ദൈവത്തിനറിയാം. സറാഫാത്തിൽ നിന്നെ അയച്ചത് നീ മാത്രമല്ല, ഹല്ലേലൂയ, നിന്നെ പോറ്റുവാൻ മാത്രമല്ല, ഹല്ലേലൂയ, ഹോപ്ലെസ്സായി കിടക്കുന്ന ഒരു കുടുംബം, മരണം കാത്തിരിക്കുന്ന ഒരു കുടുംബം, നീ ചെന്നാൽ അവിടെ ഒരു വിടുതൽ സംഭവിക്കും. ദൈവപൈതലേ, ദൈവം നിന്നെ അയക്കുന്നിടത്ത് ധൈര്യമായി കടന്നു പോകുക. നോക്കിക്കേ, പിന്നെ നാം ഏലിയാവിൻ്റെ ജീവിതത്തെ നോക്കിയാൽ കർമേൽ പർവ്വതത്തിലൊന്ന് വന്നേ ജനമത്വം വിരോധമായി നിൽക്കുന്നു. 850 prophets of Baal and Asherah, they are against Elijah. ഈസ് പരിസ്ഥിതിയിലാണ് ഹല്ലേലൂയ ഏലിയാവ് നിൽക്കുന്നത്. എന്നാൽ അവൻ വിട്ടുകൊടുത്തില്ല. ജീവിതത്തിൽ സാഹചര്യങ്ങൾ എത്ര വിരോധമായി വന്നിട്ടും ഏലിയാവ് വിട്ടുകൊടുത്തില്ല. മനസ്സിലായോ ദൈവപൈതലെ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെടണമെങ്കിൽ സാഹചര്യങ്ങൾ നിനക്ക് എത്ര വിരോധമായി നിന്നാലും നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരീത്ത് നിനക്ക് വിരോധമായിരിക്കും. ഹല്ലേലൂയ. സെറാഫാത്തിൽ നിനക്ക് നല്ല ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളല്ലായിരിക്കും. കർമേലിൻ്റെ പർവ്വതത്തിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ അല്ലായിരിക്കും. ഹല്ലേലൂയ. രാജ്യം നിനക്ക് വിരോധമായിരിക്കും. അധികാരികൾ നിനക്ക് വിരോധമായിരിക്കും. എന്നാൽ ദൈവം പറയുന്നത് നീ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ഹല്ലേലൂയ. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. ഈ ഏലിയാവ് ഹല്ലേലൂയ രാജാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, കർമേലിൽ നമുക്കൊന്ന് കൂടണം. എന്തിനു വേണ്ടിയാ? ആരാധന വെളിപ്പെടുത്താൻ, റൈറ്റ്? ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, റൈറ്റ്? നോക്കിക്കേ, സോ അലൈജ ഹീസ് ഗിവിംഗ് എ ചലഞ്ച്. നമുക്ക് കഴിയുമോ ഇത്? ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി ആർ വി വില്ലിംഗ് ടു ടേക്ക് അപ് ചലഞ്ചസ്? ഒരു ചലഞ്ച് കൊടുക്കുകയാണ്, നിങ്ങൾ ജനത്തെ കൂട്ടുക, കർമേൽ പർവ്വതത്തിൽ നമ്മൾക്കൊന്ന് കൂടാം. എന്തിനു വേണ്ടിയാ? സത്യ ദൈവം ആരെന്ന്, സത്യ ആരാധന ഏതെന്ന് ഒന്ന് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആരുമില്ല കേട്ടോ, ഒറ്റയ്ക്കേ ഉള്ളൂ. രാജാവ് വിരോധമായി നിൽക്കുന്നു. ഹല്ലേലൂയ. യെസബേലും കൂട്ടരും ഒക്കെ വിരോധമായി നിൽക്കുന്നു. ദൈവജനമെന്ന് വിശേഷിപ്പിച്ച ഈ ഇസ്രായേൽ ജനം ഡിസൈഡഡ് ആയിട്ട് നിൽക്കുക. They cannot decide who is a true living God. Eliyahu oru samsaarikkunna vishayangal namukkariyam. Ennal enne santoshippicha oru vishayam. Ee parvathathil Eliyahu keriyappol avan kande oru kaatchiyundu. Endha nariyamo? Ee Karmel parvathathil idinju kadakkunna oru yagapeedam kandu. Hallelujah. Devabhayathile aaradhana thodangunnathinu munname, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് മുന്നമേ, ഹല്ലേലൂയ, തീക്കായി നീ അപേക്ഷിക്കുന്നതിന് മുന്നമേ, ഹല്ലേലൂയ, ഉണർവ് നീ ആഗ്രഹിക്കുന്നതിന് മുന്നമേ, ഇടിഞ്ഞു കിടക്കുന്ന ചില ജീവിതങ്ങൾ, ഇടിഞ്ഞു കിടക്കുന്ന ജീവിതത്തിൻ്റെ ചില അവസ്ഥകൾ നിനക്ക് ചുറ്റുമുണ്ടെന്ന് നീ കാണുന്ന ദൈവപൈതലെ, നീ കാണാതെ പോകരുത്. ഹല്ലേലൂയ. കർമേൽ പർവ്വതത്തിൽ ഏലിയാവ് കയറിയപ്പോൾ അവൻ കണ്ടത് ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം. നിന്റെ ചുറ്റുപാടും അനേകർ ഇടിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിൽക്കുവാൻ കഴിവില്ലാതെ, ഹല്ലേലൂയ, കൂടെ ആരുമില്ലാതെ, ഹല്ലേലൂയ, സഹായിപ്പാൻ കരങ്ങളില്ലാതെ, കൂടെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാതെ കരയുന്ന ഒത്തിരി ഒത്തിരി, ഹല്ലേലൂയ, ഇടിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങൾ, ജീവിതങ്ങൾ, ഒറ്റപ്പെടുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്.
ആരാധിക്കുന്ന ദൈവ പൈതലേ, അനുഗ്രഹങ്ങൾ തന്ന ദൈവ പൈതലേ, അനുഗ്രഹങ്ങൾ പ്രാപിച്ച ദൈവ പൈതലേ, ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം നിന്നെ കൊണ്ടുവന്ന വഴികളൊക്കെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ആരാധിക്കുന്നതിന് മുന്നമേ, പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ, ദൈവത്തിൽ നിന്ന് തീ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ, മഴയ്ക്കായി പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ, ദൈവമേ ഇടിഞ്ഞു കിടക്കുന്നതിനെ എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന് നമുക്കൊന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ പ്രശ്നങ്ങൾ കാരണം, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ കാരണം, രോഗം കാരണം, പ്രയാസങ്ങൾ കാരണം, ഹല്ലേലൂയ, നിന്ന കാരണം, പരിഹാസം കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം, ഹല്ലേലൂയ, ഇടിഞ്ഞു കിടക്കുന്ന ജീവിതങ്ങൾ കുറേയുണ്ട്. ഹല്ലേലൂയ, യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നത് കേട്ടപ്പോൾ, കഥകൾ കത്തി ചാമ്പലായി കിടക്കുന്നത് കേട്ടപ്പോൾ, ഹല്ലേലൂയ, നെഹെമ്യാവ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഉപവസിക്കുവാൻ തുടങ്ങി, ദൈവം അവന് വേണ്ടി ഒരു വഴി തുറന്നു കൊടുത്തു, അത് പണിയുവാൻ വേണ്ടി. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഏത് ഇടിഞ്ഞു കിടക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയും ഹല്ലേലൂയ ദൈവത്തിന് പണിയുവാൻ താല്പര്യമുണ്ട്. നിന്റെ ദൃഷ്ടി അതിലൊന്ന് പതിക്കട്ടെ. Many a times we see things and we ignore it. കണ്ടും കാണാതെയും പോകുന്ന ഒരു ലോകം, ഇടിഞ്ഞു കിടക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ കാണുമ്പോൾ എനിക്കെന്തു വേണമെന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ലോകം. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ, യാഗപീഠത്തെ അവൻ പണിഞ്ഞെടുത്തു. വചനം കേൾക്കുന്ന ദൈവപൈതലേ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്നതൊക്കെ ഇന്ന് പകൽക്കാലം ഒന്ന് പണിഞ്ഞെടുത്തേ. ദൈവം തീ അയക്കുവാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ, ഇടിഞ്ഞു കിടക്കുന്നതിൽ തീ അയക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, നീ ഒന്ന് പണിഞ്ഞെടുത്തേ. പാപം കാരണം, ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്തത് ചെയ്തത് കാരണം, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് അകന്നു പോയ കാരണം, നിന്റെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആത്മാവിൽ ഞാൻ പറയട്ടെ, നീ അത് പണി. ദൈവ പൈതലേ, ശക്തമായി ഇടിഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്ത്, ദൈവമേ എന്നെ ഒന്ന് പണിയണമേ, എന്നെ ഒന്ന് മെണയണമേ, ഒന്ന് വാർത്തെടുക്കണമേ എന്ന് നീ ഒന്ന് പറ. മോൾഡ് മീ ഗോഡ്, മേക്ക് മീ ഗോഡ്. ഹല്ലേലൂയ, മേക്ക് മീ അക്കോർഡിംഗ് ടു യുവർ വിൽ, നിന്റെ ഹിതം പോലെ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണമേ എന്ന് നീ ഒന്ന് പറ ദൈവ പൈതലേ. ഹല്ലേലൂയ, ഏലിയാവ് അതിനെ, ഇടിഞ്ഞു കിടക്കുന്നതിനെ, ഹല്ലേലൂയ, പണിഞ്ഞെടുത്തു, നിയമപ്രകാരം പണിഞ്ഞെടുത്തു. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ പൈതലേ, നമ്മൾ ആരാധന കൂട്ടങ്ങളിൽ പോകുന്നുണ്ട് അല്ലേ? ആരാധിക്കുന്നതിന് മുന്നമേ നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ജീവിതങ്ങളെ നോക്ക്. സങ്കടത്തോടെ ആയിരിക്കും ചിലപ്പം വന്നിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച സങ്കടത്തോടെ വന്നു, ഈ ആഴ്ച സങ്കടത്തോടായിരിക്കും വരുന്നത്. നല്ല ഒരു ആഹാരം കഴിക്കാനില്ലാത്തവർ ചുറ്റും വന്നിരിപ്പുണ്ടായിരിക്കും. You don't know. ഹല്ലേലൂയ, ആഴ്ചതോറും ആഴ്ചതോറും ഒരേ വസ്ത്രം മാത്രം ഇട്ട് വരുന്ന, നാണക്കേട് കൊണ്ട് വന്നിരിക്കുന്ന കൂട്ടങ്ങൾ ചുറ്റും കാണും കേട്ടോ. ഹല്ലേലൂയ, മക്കളുണ്ടാക്കിയ നാണക്കേട് കാരണം തലകുനിച്ചിരിക്കുന്ന ജീവിതങ്ങൾ കാണും. നീ കാണാതെ പോകരുത്. ഹുരമനഭാഷ്യമനാഥര. ഹല്ലേലൂയ, ഇടിഞ്ഞു കിടക്കുന്ന ജീവിതങ്ങളെ നീ കാണാതെ പോകരുത്. ഒറ്റപ്പെടുന്ന ജീവിതങ്ങളുണ്ട്, ആരും സഹായിക്കുവാനില്ലാതെ ഹല്ലേലൂയ ബുദ്ധിമുട്ടുന്ന ജീവിതങ്ങളുണ്ട്. നീ കാണാതെ പോകരുത്. നല്ല ഒരു ആഹാരത്തിനായി, നല്ല വസ്ത്രത്തിനായി, നല്ല സാഹചര്യത്തിനായി കരയുന്ന ജീവിതങ്ങളുണ്ട്, ഇടിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. ആരാധിക്കുന്ന ദൈവ പൈതലേ, നീ കാണാതെ പോകരുത്. തീയിറങ്ങാത്തത് എന്താണെന്നറിയാമോ? ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടും നീ കാണാതെ പോകുന്നു. ആരാധിക്കുവാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിൽ നിന്ന് തീ നീ ആഗ്രഹിക്കുന്നുണ്ട്. വരാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? പണിഞ്ഞെടുക്കേണ്ടതിനെ നീ പണിഞ്ഞെടുക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും 40 ദിവസം നാം പ്രാർത്ഥിക്കാൻ പോകുകയാണല്ലോ. ഉണർവിൻ്റെ മഹോത്സവമാണല്ലോ. ഉണർവ് ദൈവം അയക്കുന്നതിന് മുന്നമേ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ ജീവിതത്തിൽ, ദൈവമേ ഇടിഞ്ഞു കിടക്കുന്നതിനെ ഒന്ന് പണിയുവാൻ ഹല്ലേലൂയ എന്നെ സഹായിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, എന്നെ ബലപ്പെടുത്തിയ ഒരു വിഷയം ഞാൻ പറയാം. ഹല്ലേലൂയ, കർമ്മേലിൽ ഇടിഞ്ഞു കിടക്കുന്നത് കർമ്മേലിൽ പണിയണം. ശ്രദ്ധിച്ചേ ദൈവ വൈദലേ, കർമ്മേലിൽ ഇടിഞ്ഞു കിടക്കുന്നത് മറ്റൊരു സ്ഥലത്ത് ചെന്ന് പണിയുവാൻ തുനിയരുത്. പലർക്കും ഇടിഞ്ഞു കിടക്കുന്നത് പണിയുവാൻ ആ സ്ഥലത്ത് തന്നെ പണിഞ്ഞെടുക്കുവാൻ താല്പര്യമില്ല. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല. ഇടിഞ്ഞു കർമ്മേലിൽ ഇടിഞ്ഞു കിടക്കുന്നത്
കർമ്മയിൽ പണിയ. ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിൽ ഇടിഞ്ഞു കിടക്കുന്നത് കുടുംബത്തിൽ ആദ്യമേ പണിയ, വേറെടുത്ത് പിന്നെ ചെയ്യാം. ഹല്ലേലൂയ, പലതും ഇവിടെ ഇടിഞ്ഞു കിടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ചെന്ന് പണിയാം, പണിഞ്ഞെടുക്കാം എന്ന് ചിന്തിച്ചാൽ അത് ശരിയല്ല. കർമ്മയിൽ ഇടിഞ്ഞു കിടക്കുന്നത് കർമ്മയിൽ നീ പണി. ഹല്ലേലൂയ. അവസാനമായി ഹല്ലേലൂയ, ഏലിയാവ് വലിയൊരു മഴയുടെ മുഴക്കം. എന്നെ വലിയ വളരെ സന്തോഷിപ്പിച്ച ദൈവവചന ഭാഗം, ദൈവം പ്രാർത്ഥിച്ചപ്പോൾ തീ അയച്ചു കൊടുത്തു. ഹല്ലേലൂയ. 18-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഏലിയാവ് രാജാവിനോട് പറയുക, യു ഗോ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് റിലാക്സ്, റൈറ്റ്, നീ പൊക്കോ, ഇനോ കഴിച്ച് ഇനോ സമാധാനത്തോടെ ആയിരിക്കാൻ പറയുക. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, എന്നെ ശ്രദ്ധിച്ചേ, എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു. എന്തെങ്കിലും കേട്ടോ, കർമ്മേൽ പർവ്വതത്തിൽ അവൻ കയറിയില്ല, മഴയ്ക്കായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയില്ല. അതിനു മുന്നമേ രാജാവിനോട് പറയുന്നത് എന്താ? ഹല്ലേലൂയ, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു. ശ്രദ്ധിച്ചേ ദൈവവേദലേ, ഹല്ലേലൂയ, നീ ആഗ്രഹിക്കുന്നത് പറഞ്ഞു തുടങ്ങ്. നീ പ്രാർത്ഥിക്കാൻ പോകുന്നത് പറഞ്ഞു കൊണ്ട് ഹല്ലേലൂയ തുടങ്ങ്. ദൈവ പൈതലെ, ആഹാബ് രാജാവിനോട്, ഈ അധികാരത്തിലിരിക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥനയ്ക്ക് അവനും ആഗ്രഹം, മഴയ്ക്ക് അവനും ആഗ്രഹിക്കുന്നുണ്ട്, ദേശം മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ ആർക്കും വയ്യ, വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല. എന്നാൽ ഏലിയാവ് ഹല്ലേലൂയ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നതിന് മുന്നമേ ഹല്ലേലൂയ അവൻ്റെ തല, ഹല്ലേലൂയ, മുട്ടിൻ്റെ മുട്ടിൽ, യു നോ, ബിറ്റ്വീൻ ഹിസ് നീ, അവിടെ ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങി. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കാണാത്ത കാര്യങ്ങൾ വിശ്വസിച്ച് പറയാൻ തുടങ്ങുക. രോഗിയായിരിക്കുന്നു, സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് പറ ദൈവ പൈതലെ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, എൻ്റെ ദൈവം സ്വർഗത്തിലെ കലവറകൾ തുറന്ന് എന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു തുടങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, വഴി തുറക്കാതിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടോ? എനിക്ക് വേണ്ടി ദൈവം പുതിയ വഴികൾ തുറക്കാൻ പോകുന്നു എന്ന് നീ വിശ്വസിച്ച് പറ ദൈവത്തിൻ്റെ വൈതലെ. മഴയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ ഏലിയാവ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങി. ഐ ഹിയർ എ സൗണ്ട് ഓഫ് അബണ്ടൻസ് ഓഫ് റെയിൻ, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നെ ശ്രദ്ധിച്ചേ, ആഹാബ് ആ ശബ്ദം കേട്ടില്ല, ഏലിയാവിൻ്റെ ശിഷ്യൻ ആ ശബ്ദം കേട്ടില്ല, ദേശം ആ ശബ്ദം കേട്ടില്ല. വലിയ മഴയുടെ ശബ്ദം ആരാ കേട്ടത്? പ്രാർത്ഥിക്കുന്നവൻ ആ ശബ്ദം കേട്ടു, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവൻ ആ ശബ്ദം കേട്ടു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ശബ്ദം പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ നീ കേൾക്കും, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ദൈവവേദനയെ നീ കേൾക്കും. യു വിൽ ഹിയർ എ സൗണ്ട് ഓഫ് അബണ്ടൻസ് ഓഫ് റെയിൻ. നീ വിശ്വസിക്കുന്നത്, പറഞ്ഞു തുടങ്ങുന്നത്, ദൈവത്തിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നത് ദൈവം നിന്റെ ജീവിതത്തിൽ നൽകിത്തരും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.